സിലുവമ്മയുടെ മരണശേഷം പുല്ലുവളയിലും പരിസരത്തും തെരുവുനായ്ക്കളെ നിയന്ത്രിക്കുന്നതിനുള്ള പ്രവൃത്തികൾ ഊർജിതമാക്കിയിരുന്നു. പഞ്ചായത്തിന്റെയും മൃഗസംരക്ഷണ വകുപ്പിന്റെയും നേതൃത്വത്തിൽ പ്രജനന നിയന്ത്രണവും പേവിഷ പ്രതിരോധ പദ്ധതികളും നടപ്പാക്കിയെങ്കിലും തെരുവുനായ ശല്യത്തിന് മാറ്റമില്ലെന്നാണ് ജോസ് ക്ലിനിന്റെ ധാരണ അന്ത്യം തെളിയിക്കുന്നത്. എന്നാൽ വന്ധ്യംകരണത്തിന് ശേഷം സ്ഥലത്ത് തിരികെ കൊണ്ടുവിട്ട നായ്ക്കൾ തന്നെയാണ് ഇപ്പോഴും ജനങ്ങളെ ആക്രമിക്കുന്നതെന്ന് നാട്ടുകാർ പറയുന്നു. കഴിഞ്ഞ ഒരു മാസത്തിനിടെ 20 പേർക്കാണ് ഇവിടെ തെരുവ് നായ്ക്കളുടെ കടിയേറ്റത്. ഇന്നലെ അത് മരണത്തിലും കലാശിച്ചു. പട്ടികൾ വിരട്ടിക്കൊണ്ടോടും, ഇവരെ രക്ഷപ്പെടുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു വീട്ടിലേക്ക് കയറും, അല്ലെ ഒരു വാടിക്കകത്തായിരിക്കും, അവിടെയും കയറി വളഞ്ഞു വരും. രക്ഷപ്പെടാൻ പറ്റൂല, ഉയിരു ബാധി ഉള്ളം ബാധി എന്നും പറഞ്ഞുകൊണ്ടാണ് വന്നത്. കഴിഞ്ഞ ഓഗസ്റ്റിൽ സിലു അമ്മ ആക്രമിക്കപ്പെട്ടത് മുതൽ സ്ഥലത്ത് പോലീസ് നിരീക്ഷണവും പട്രോളിങ്ങും ശക്തമാക്കിയിരുന്നു. എന്നാൽ പിന്നീട് ഇങ്ങോട്ട് അതും പേരിന് മാത്രമായി. ആക്രമണത്തിന് ഇരയായവർക്ക് ലഭിക്കേണ്ട നഷ്ടപരിഹാര തുക ഇതുവരെ ലഭിച്ചിട്ടില്ലെന്ന് നാട്ടുകാർ പറയുന്നു. കടിച്ചിട്ട് ഒരു നടപടിയോ ഒരു അന്വേഷണം ഇതുവരെ നടന്നിട്ടില്ല. ഒരു രൂപ ഒരു കുളിയേക്ക് പോലും എന്റെ ഭർത്താവിന് ഇതുവരെ കിട്ടിയിട്ടില്ല. തെരുവുനായ പ്രശ്നത്തിൽ സർക്കാരും പഞ്ചായത്തും ഗൗരവകരമായ നടപടികൾ എടുക്കുന്നില്ലെന്ന ആരോപണവും ശക്തമായി കഴിഞ്ഞു. മറ്റാരെയും പഴിപഴിഞ്ഞ് പറഞ്ഞ് ഒഴിവാക്കാൻ സാധിക്കില്ല. സംസ്ഥാന സർക്കാർ ഈ ഓരോ മരണത്തിനും മറുപടി പറയേണ്ടതായിട്ടുണ്ട്. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.